Hi students, നമ്മൾ പഠിക്കാൻ പോകുന്നത് മ്യൂട്ടേഷന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻസ് ആർ വേരിയസ്ലി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഡിഫറെന്റ് ആസ്പെക്ട്സ് സച്ച് ആസ് ദയർ ഒറിജിൻ, ദ ടൈപ്പ് ഓഫ് സെൽസ് ഇൻ വിച്ച് ദേ ഒക്കർ ആൻഡ് ദ നേച്ചർ ഓഫ് ദെയർ എഫക്ട്, ദയർ ഡയറക്ഷൻ, ഇൻറ്റൻസിറ്റി ഓഫ് ദയർ എക്സ്പ്രഷൻ ആൻഡ് എക്സെട്ര. ഓക്കെ, ഇങ്ങനെയൊക്കെ പലതരത്തിലും നമുക്ക് മ്യൂട്ടേഷൻസ് ക്ലാസിഫൈ ചെയ്യാം. മേജർ ആയിട്ടുള്ള കുറച്ച് മ്യൂട്ടേഷൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് സൊമാറ്റിക് ആൻഡ് ജേമിനൽ മ്യൂട്ടേഷൻ, ഗ്യാമറ്റിക് ആൻഡ് സൈഗോട്ടിക് മ്യൂട്ടേഷൻ, ക്രോമസോമൽ ആൻഡ് ജീൻ മ്യൂട്ടേഷൻസ്, മൈക്രോ ആൻഡ് മാക്രോ മ്യൂട്ടേഷൻസ്, ബയോകെമിക്കൽ മ്യൂട്ടേഷൻസ്, ലീതൽ മ്യൂട്ടേഷൻസ്, ഡോമിനൻ്റ് ആൻഡ് റിസസീവ് മ്യൂട്ടേഷൻസ്, സൈലൻറ്റ് മ്യൂട്ടേഷൻ ആൻഡ് ന്യൂട്രൽ മ്യൂട്ടേഷൻസ്, സ്പോണ്ടേനിയസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻസ്. ഇങ്ങനെ കുറച്ച് നമുക്ക് ഇനി ഇത് ഓരോന്ന് എടുത്തിട്ട് പഠിക്കണം. ഫസ്റ്റ് നമുക്ക് സൊമാറ്റിക് മ്യൂട്ടേഷൻ നോക്കാം. എന്താണ് സൊമാറ്റിക്? സൊമാറ്റിക് സെൽസ് നിങ്ങൾക്കറിയാലോ, നോൺ റീപ്രൊഡക്റ്റീവ് സെല്ലുകളെയാണ്, നമ്മൾ സെക്സ് സെല്ലുകളല്ലാത്ത മറ്റു സെല്ലുകളെയാണ് സൊമാറ്റിക് സെൽസുകൾ എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന മ്യൂട്ടേഷനാണ് എന്ത് പറയുന്നത്? സൊമാറ്റിക് മ്യൂട്ടേഷൻ. അങ്ങനെയുള്ള സെല്ലുകളിലാണ് മ്യൂട്ടേഷൻ നടന്നതെങ്കിൽ അതിന് സൊമാറ്റിക് മ്യൂട്ടേഷൻ എന്നാണ് പറയുക. എഫക്ട് ഓൺലി ദ മ്യൂട്ടന്റ് സെൽസ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. ഓക്കെ, അതായത് ദേ അഫക്റ്റ് ഓൺലി, ഈ മ്യൂട്ടേഷൻ നടക്കുന്നത് മ്യൂട്ടന്റ് സെൽസിലും അതിൻ്റെ ഡെറിവേറ്റീവ്സിലും മാത്രമാണ് നടക്കുക. അതുകൊണ്ട് എന്താണ്, ദേ ഡു നോട്ട് ചേഞ്ച് ദ ഹോൾ ഓർഗാനിസംസ്, ആ മൊത്തം ഒരു ഓർഗാനിസത്തിന് മാറ്റുന്നില്ല. ബട്ട് ഓൺലി പ്രൊഡ്യൂസ് ക്യാൻസർ ആൻഡ് ഷിമേറാസ്, അതായത് ഷിമേറ എന്ന് പറഞ്ഞ മോസൈക്ക്, ചില സെല്ലുകൾ ഒരുപോലെയാവും, മറ്റ് സെല്ലുകൾ, കുറച്ച് സെല്ലുകൾ വേറെ വേറെ, അങ്ങനെ അങ്ങനെ സെല്ലുകൾ പലതരത്തിലും കാണപ്പെടും. അതിനെയാണ് ഒരു മിക്സ്ചറായിട്ട്, നോർമൽ സെൽസിൻ്റെ മ്യൂട്ടന്റ് സെൽസിൻ്റെ ഒരു മിക്സ്ചറായി കാണപ്പെടുന്നതിനെയാണ് ഷിമേറാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇത് മൊത്തം ഓർഗാനിസത്തിന് അഫക്റ്റ് ചെയ്യണില്ല, ഒന്നെങ്കിൽ അത് ഒരു ഷിമേറാസ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ക്യാൻസർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നോ ട്രാൻസ്മിറ്റഡ് ടു നെക്സ്റ്റ് ജനറേഷൻ ത്രൂ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, അടുത്ത ജനറേഷനിക്ക് പാസ് ചെയ്യൂല, ആ ഉള്ള വ്യക്തിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് പെറിഷ് വിത്ത് ദ ഡെത്ത് ഓഫ് ഓർഗാനിസം, ആ വ്യക്തി മരിക്കുന്നത് വരെ അത് നിലനിൽക്കും. ഓക്കെ, അയാൾക്കത് നിൽക്കും, നെക്സ്റ്റ് ജനറേഷനിക്ക് പാസ് ചെയ്യൂല. നോൺ ഹെറിറ്റബിൾ മ്യൂട്ടേഷൻ, അതായത് നെക്സ്റ്റ് ജനറേഷൻസ്ക്ക് അത് പാസ് ചെയ്യൂല. ആൻഡ് ദ ഡു നോട്ട് ഗെറ്റ് എസ്റ്റാബ്ലിഷ് ഇൻ ദ പോപ്പുലേഷൻ, ജനറേഷനിക്ക് പോവാത്തതുകൊണ്ട് എന്താണ്, അത് ആ പോപ്പുലേഷനിൽ മൊത്തം കാണപ്പെടുന്നില്ല, അതുകൊണ്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യൂല അവിടെ, അതാണ് പറയുന്നത്. ലിറ്റിൽ ഓർ നോ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ്, എവല്യൂഷൻ്റെ കാര്യത്തിൽ ഇതിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല, കാര്യം ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണെങ്കിലല്ലേ എവല്യൂഷനൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഒരാൾക്ക്, കുറച്ച് വ്യക്തികൾക്ക് മാത്രം ഉണ്ടാവുന്നതുകൊണ്ട്, ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തിക്കോ ഉള്ളതുകൊണ്ട് ആ പോപ്പുലേഷനിൽ നിന്ന് എന്ത് ചെയ്യില്ല, മറ്റൊരു പോപ്പുലേഷനിക്കോ പിന്നീട് വരുന്ന ജനറേഷനിക്കോ ഒന്നും വരൂല, അതുകൊണ്ടാണ് എവല്യൂഷനിൽ വലിയ പ്രാധാന്യം ഇല്ല. പ്ലാന്റ്സിൽ ഇത് എന്താണ് അടുത്ത പ്രോജനിക്ക് പാസ് ചെയ്യും. കാര്യം എന്താ വെച്ചാല് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, നമ്മൾ കമ്പ് മുറിച്ചൊക്കെ നടൂലേ, അപ്പോൾ ഒരു ഇങ്ങനെയുള്ള എന്തെങ്കിലും മാറ്റമുള്ള മ്യൂട്ടേഷൻ നടന്ന ഒരു കമ്പാണെങ്കിൽ ആ കമ്പിൻ്റെ ബാക്കി എടുത്തിട്ട് നമ്മൾ കുഴിച്ചിടുമ്പോൾ എന്താണ്, ഇതേപോലെ തന്നെയല്ലേ വരിക കമ്പ്, അതിലുള്ള എക്സ്പ്രഷനിലുള്ളൊക്കെ അതേപോലെയല്ലേ വരിക. അതുകൊണ്ടാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത് കൊണ്ട് പ്ലാന്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചിലപ്പോൾ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ സീഡ്ലെസ് ഗ്രേപ്സ് ഒക്കെ ഇല്ലേ, വിത്തില്ല, കുരു ഇല്ലാത്ത മുന്തിരിയൊക്കെ ഇല്ലേ, നേവൽ ഓറഞ്ച്, ഡെലീഷ്യസ് ഗോൾഡൻ ആപ്പിൾ, അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചറൽ വെറൈറ്റീസ് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്, ഇതൊക്കെ ഈ സൊമാറ്റിക് മ്യൂട്ടേഷൻ വരുത്തിയിട്ടാണ് നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ സൊമാറ്റിക് സെൽസിൽ സം മ്യൂട്ടേഷൻസ് നടത്തിയിട്ടാണ് ഇതൊക്കെ, ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, ദ റിസൾട്ട് ഓഫ് മ്യൂട്ടേഷൻ ആണ് ആ കിട്ടുന്നത്, നമുക്ക് കിട്ടുന്ന കാര്യം ആ ഉള്ള സാധനങ്ങളെല്ലാം. ദ ഫോർമേഷൻ ഓഫ് വൈറ്റ് സ്കാബ് ഇൻ ദ റെഡ് ഐ ഓഫ് എ ഡ്രോസോഫില മെയിൽ ഇൻ സൊമാറ്റിക് മ്യൂട്ടേഷൻ, ഇസ് എ സൊമാറ്റിക് മ്യൂട്ടേഷൻ. ഈ എന്താ പറയുക, റെഡ് ഡ്രോസോഫിലിൻ്റെ റെഡ് ഐസിലുള്ള വൈറ്റ് സ്കാർസ് കാണും, അതൊരു സൊമാറ്റിക് മ്യൂട്ടേഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ബഡ് മ്യൂട്ടേഷന്, മെരിസ്റ്റമാറ്റിക് സെൽസിൽ ഉണ്ടാവുന്ന ബഡ് മ്യൂട്ടേഷൻ നടത്തും, അത് എന്താണ് ഇതിന് ഒരു എക്സാമ്പിളാണ്, സൊമാറ്റിക് മ്യൂട്ടേഷന് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ജേമിനൽ മ്യൂട്ടേഷൻ നോക്കാം.
mutation എന്നാൽ പറഞ്ഞാൽ സെക്സ് ജേം ലൈൻസ് ലാണ് അത് കാണപ്പെടുന്നത് ദാറ്റ് ഒക്കർ ഇൻ ദ സെൽസ് ഓഫ് ജേം ലൈൻസ് എന്ന് പറഞ്ഞാൽ ജേം മദർ സെൽസ് ആവാ ഗാമേറ്റ്സ് ആവാ സൈഗോട്ട് ആവാ ഇതിലൊക്കെ വന്നാലും എന്താണ് ഇത് ജേമിനൽ മ്യൂട്ടേഷൻ ആണ് ദെൻ ഇറ്റ് ഈസ് ആൻ ഹെറിറ്റബിൾ വൺ ആൻഡ് ട്രാൻസ്മിറ്റബിൾ ട്രാൻസ്മിസിബിൾ ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ് ജേംസിലായതുകൊണ്ട് ഇതെന്താണ് ഹെറിറ്റബിൾ ആണ് ട്രാൻസ്മിസിബിൾ ആണ് ഒരു ജനറേഷനിൽ അടുത്ത ജനറേഷനിലേക്ക് ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ഇൻ പോപ്പുലേഷൻസ് വാസ് എ റോ മെറ്റീരിയൽ ഫോർ സ്പീസിയേഷൻ ആൻഡ് എവല്യൂഷൻ ഒരു പോപ്പുലേഷനിൽ അത് നിൽക്കും മറ്റതിൻ്റെ നേരെ തിരിച്ചാണ് അതുകൊണ്ട് എന്താണ് അത് സ്പീസിയേഷനും എവല്യൂഷനിലേക്കൊക്കെ നയിക്കും ഇതിന് എക്സാമ്പിളാണ് നമ്മൾ മുമ്പ് പറയുന്ന അൺകോൺ ഷീപ്പ് എന്ന് പറയുന്ന ഷോർട്ട് ലെഗ്ഡ് ഷീപ്പ് ഫോംഡ് ബൈ റിസസീവ് മ്യൂട്ടേഷൻ ഓഫ് എ നോർമൽ ടൈപ്പ് നോർമൽ ടൈപ്പായിട്ടുള്ള ഷീപ്പ് എന്താണ് റിസസീവ് മ്യൂട്ടേഷൻ നടന്നതിന്റെ പാർട്ടായിട്ടാണ് എന്താ ഷോർട്ട് ലെഗ്ഡ് ആങ്കോൺ ഷീപ്പ് ഉണ്ടാകുന്നത് പിന്നെ അതിന്റെ ബാക്കിയുള്ളതിൽ നമ്മൾ ബ്രീഡ് നടത്തിയിട്ട് അതിന്റെ ഹൈബ്രിഡ്സ് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലേ അത് ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ജെർമിനൽ മ്യൂട്ടേഷനുള്ള ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഓക്കേ